ുംബർമു വസ്സലാമീൻ സുഹൃത്തുക്കളെ ലോകാവസാനത്തിന് മുമ്പായി സംഭവിക്കുമെന്ന് നബിസ അലൈഹി വസ്ല്ലാം പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഖുർആൻ പാരായണം ചെയ്യുന്ന അല്ലെങ്കിൽ വായനക്കാരായ ആളുകളുടെ വർധനവും എന്നാൽ അതിൽ അവഗാഹമുള്ള പാണ്ഡിത്യമുള്ള ഫുഖഹാക്കളുടെയും എൽമുള്ളവരുടെ ഉലമാക്കളുടെയും പണ്ഡിതന്മാരുടെയും ഒക്കെ കുറവ്അലി അറിയിച്ചു സയത്തിൽ എൽമ പിടിക്കപ്പെടുന്ന ഉലമാക്കൾ കുറയുന്ന ഫുഖാക്കൾ കുറയുന്ന ഖുറാവുകൾ പാരായണം ചെയ്യുന്നവർ വർധിക്കുന്ന ഒരു കാലഘട്ടം എന്നുള്ളതാണ് അത് ഹർജ് കൊലപാതകങ്ങൾ വർധിക്കുന്ന കാലഘട്ടമാണ് അതുപോലെ തന്നെ ഖുർആാന് ഓതും പക്ഷെ അവരുടെ തൊണ്ടക്കുഴി വിട്ട് തുമ്മിബാദാലി സമാൻ ഉൽ ഖു തൊണ്ടക്കുഴിയിൽ നിന്ന് ആ ഖുർആാൻ്റെ പാരായണം ഉറങ്ങില്ല അപ്പൊ ഖുർആൻ മാർഗദർശനമാണ് നന്മയിലേക്ക് വഴി കാണിക്കണം ഖുർആനിൻ്റെ ഓരോ ലഫുതുകളും ഓരോ പദങ്ങളും ഓരോ ഹർഫുകളും വലിയ ആശയങ്ങളെയും അർത്ഥത്തെയും സൂചിപ്പിക്കുകയും ആശയഗംഭീര്യമുള്ളതുമാണ് എന്നാൽ അതിൻ്റെ അർത്ഥവും ആശയവും അറിയാത്ത അതിൽ പണ്ഡിത് പാണ്ഡിത്യമില്ലാത്ത ഇല്ലാത്ത ഖുർആനിന്റെ മാർഗദർശനത്തിന്റെ വഴി എന്താണെന്ന് തിരിയാത്ത എന്നാൽ വെറും പാരായണത്തിൽ ഖുർആാനിനെ ഒതുക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം അന്ത്യനാളിന് മുമ്പായി സംഭവിക്കുമെന്നുള്ളതാണ് അബ്ദുൽബിന് മസൂദ് റതി അള്ളഹ് വനിഹു അത് ഫിത്തനയുടെ കാലഘട്ടമായിട്ടാണ് മനസ്സിലാക്കി തരുന്നത് ഫിത്തിനെ നിങ്ങളെ പിടികൂടിയാൽ എങ്ങനെയാണ് നിങ്ങൾ കാണുക അറിയുക എന്ന് പറഞ്ഞുകൊണ്ട് ആ കാര്യത്തിലും ഇത് വിശദീകരിക്കുന്നത് നമ്മൾക്ക് കാണാൻ കഴിയും എൽമ് കുറയുക എന്നുള്ളത് ഉലമാക്കളുടെ കുറവ് ആ ഉലമാക്കളെ മരണം മരണത്തിലൂടെയാണ് അവരെ മരിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു അതിനെ ബാധിപ്പിക്കുകയും ജുഹലാക്കൾ വർദ്ധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഖുറാവുകൾ ആധിക്യം പാരായണം ചെയ്യുന്നവർ അതുപോലെ തന്നെ നല്ലവരായ വിശ്വസ്തരായ ആളുകൾ കുറയുകയും ദുനിയാവിൻ്റെ കർമ്മം കൊണ്ട് പിന്നെ ദുനിയ പരലോകത്തെ പ്രതിഫലം ലഭിക്കാൻ ആഗ്രഹിക്കേണ്ട കർമ്മങ്ങൾ കൊണ്ട് ദുനിയാവിനെ തേടുകയും ചെയ്യുന്ന അതുപോലെ തന്നെ ദീന് അല്ലാത്ത ആളുകൾ ദീനല്ലാത്ത മതപരമായ വിഷയങ്ങളിലേക്കാളപ്പുറത്ത് മറ്റുള്ള കാര്യങ്ങളിൽ പിന്നെ അവഗാഹം നേടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം എന്നാണ് അബ്ദുൽ ആഹ്ബിന് മസൂദ്റതി ലാഹുവിന് അതിനെ വിശദീകരിച്ചു കൊടുത്തിട്ടുള്ളത് പണ്ഡിതന്മാർ പോകുന്നു പാണ്ഡിത്യമില്ലാത്തവർ വർദ്ധിക്കുന്നു ഖുർആാൻ പാരായണം ചെയ്യുന്നവർ ആധിക്യമുണ്ട് പക്ഷേ ആ ഖുർആാൻ്റെ പാരായണത്തിന്റെ ആധിക്യം അത് കേവലം ഒതുങ്ങുകയാണ് പരലോകത്ത് വിജയിക്കാൻ വേണ്ടി ചെയ്യേണ്ട കർമ്മങ്ങളെ കൊണ്ട് ദുനിയാവിലെ പലതും തോടുന്നു സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളാവാം മറ്റു നല്ല കാര്യങ്ങളാവാം പരലോകത്ത് വിജയമായിരുന്നു ലക്ഷ്യമാക്കേണ്ടത് സ്വതക്കുകളായം സക്കാത്തുകളായാം മറ്റു നന്മകളാവാം പക്ഷെ അതെല്ലാം കൊണ്ട് ദുനിയാവിലെ എന്തെങ്കിലും നേട്ടങ്ങൾ വിചാരിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ ദീനല്ലാത്ത കാര്യങ്ങളിൽ വലിയ അവഗാഹമുള്ളവരായി മാറുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം എന്നാണ് മറ്റൊരു ഹദീത്തിൽ റസൂല്ലി സല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്നത് നമ്മൾക്ക് കാണാൻ കഴിയും അഥവാ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ അവിടെ പറയുന്നത് ആളുകൾക്ക് പല കാര്യങ്ങളും വിശദീകരിച്ചു കൊടുക്കും എന്നിട്ട് അഴിൽമ കുറയുന്ന നല്ലവർ കുറയുന്ന നന്മ കുറയുന്ന കാലഘട്ടത്തിൽ മുസന്നാത്തുകൾ വർദ്ധിക്കുമെന്നാണ് എന്താണ് മുസ്നാത്ത് എന്ന് റസൂൽ സ്വല്ല അലൈഹി വസ്ലമയോട് ചോദിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു അല്ലാഹുവിൻ്റെ ഗ്രന്ഥങ്ങളെ കൂടാതെയുള്ള ഗ്രന്ഥങ്ങൾ അല്ലാഹുവിൻ്റെ ഗ്രന്ഥങ്ങൾക്ക് പുറമെയുള്ള പുസ്തകങ്ങളിലൂടെ ജനങ്ങളെ മാർഗദർശനത്തിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടം എന്നുള്ളതാണ് അല്ലാഹുവിൻ്റെ ഗ്രന്ഥമാണ് ജനങ്ങളെ യഥാർത്ഥത്തിലുള്ള നേർമാർഗത്തിലേക്ക് നയിക്കേണ്ട ഗ്രന്ഥമെന്ന് അറിഞ്ഞിട്ടും അതിൽ നിന്ന് ആശയങ്ങൾ സ്വീകരിക്കുന്നതിന് പകരം മുസാഹത്ത് എന്ന് മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും എന്താണ് മുസാഹത്ത് എന്ന് ചോദിക്കുമ്പോൾ റസൂല്ലി സ്വല്ലാ അലൈഹി സ്വലമ പറഞ്ഞു എന്നാണ് അള്ളാഹന്റെ ഗ്രന്ഥത്തിന് പുറമെയുള്ള ചില ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടത് രേഖപ്പെടുത്തപ്പെട്ടത് എന്നതാണ് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ് ഇഹപര വിജയത്തിന് വേണ്ടിയ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉള്ള വിശുദ്ധ ഖുറാന് കയ്യിലുണ്ടായിരിക്കെ അതറിഞ്ഞിരിക്കെ അതിലെ ആശയങ്ങളും അർത്ഥങ്ങളും ഉപയോഗിക്കുന്നതിനു പകരം മറ്റു ചിലതിനെ അവലംബിച്ചുകൊണ്ട് ജനങ്ങളെ നേർവഴിയിലാക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നത് അത്തരം പരിശ്രമങ്ങളുടെ ആധിക്യങ്ങൾ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിലുള്ള വിവരങ്ങൾ മറച്ചുവെച്ചുകൊണ്ട് ആ ജ്ഞാനങ്ങളിലേക്ക് ആളുകളെ ശ്രദ്ധ ജീനിക്കാതെ അതിനെ അവഗണിച്ചുകൊണ്ട് മറ്റു ചിലതിൻ്റെ പിറകെ പോകുന്ന ഒരു കാലഘട്ടം യഥാർത്ഥത്തിൽ വരുന്നയാണെങ്കിൽ അത് അന്ത്യനാളിന്റെ മുമ്പായി സംഭവിക്കുമെന്ന് റസൂലി സ്വല്ലു അലൈ സ്വലമ പറഞ്ഞതാണ് വേദഗ്രന്ഥത്തിലെ ഖുറാനിലെ അധ്യാപനങ്ങളും നിയമങ്ങളും നിർദ്ദേശങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ആ നന്മകൾ തന്നെ അതിലുള്ള അധ്യാപനങ്ങൾ ഉണ്ടായി തന്നെ അത് മറച്ചു വെച്ച് അല്ലെങ്കിൽ അറിവില്ലായ്മ നിമിത്തം മറ്റു ചില ആളുകളിലൂടെ സത്ത് ധരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ലോകം അവസാനിക്കുന്നു അതിനോട് അടുക്കുന്ന സമയത്ത് സംഭവിക്കുന്നതാണ് നറസുല്ലാ സ്വലി സ്വലം അറിയിച്ചതാണ് അള്ളാഹുഅലബ് അള്ളാഹു ഖാദരി